ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ DBM അഥവാ ഡിജിറ്റൽ ബിസിനസ് മൂവ്മെന്റിനെ കുറിച്ചാണ്. അതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ എന്താണ് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ്, വിസിറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് റിയൽ ആയിട്ടുള്ള ക്രിപ്റ്റോ മൈനിങ് ആണ്. ബിറ്റ്കോയിൻ ആൻഡ് കാസ്പ എന്ന കോയിനാണ് ഇവര് മൈൻ ചെയ്യുന്നത്. ചൈനയിലും ഹോങ്കോങ് അതുപോലുള്ള പല രാജ്യങ്ങളിൽ ഇതിന്റെ മൈനിങ് ഫാമുകളുണ്ട്. ഈ കമ്പനിയുടെ ആസ്ഥാനം ഇറ്റലിയിലാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ടോപ്പ് ലീഡേഴ്സ് എല്ലാം ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുവരെ നമ്മൾ പല ബിസിനസ് പ്ലാനുകൾ കണ്ടിട്ടുണ്ട്. ഇത് ക്രിപ്റ്റോ മൈനിങ് എന്ന ഒരു റിയൽ പ്ലാറ്റ്ഫോം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് തന്നെ എൻട്രി വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. നമുക്കിവിടെ ചെയ്യേണ്ടത്, മൈനിങ് മെഷീനുകൾ നമുക്ക് റെന്റിലെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. റെന്റിലെടുക്കാം. റെന്റ് എന്നത് ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന മെഷീൻ ആണെങ്കിലും അല്ലെങ്കിൽ കാസ്പ മൈൻ ചെയ്യുന്ന മെഷീൻ ആണെങ്കിലും നമുക്ക് റെന്റിലെടുക്കാം. ഏറ്റവും കുറഞ്ഞ റെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് $117 വാല്യൂലുള്ളതാണ്. 10% ആണ് മന്ത്ലി പ്രോഫിറ്റ്. 36 മാസത്തെ കോൺട്രാക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇതൊരു ഇൻവെസ്റ്റർ ആയിട്ട് വരികയാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് മന്ത്ലി 10% കിട്ടും അവർ മുടക്കുന്ന ക്യാപിറ്റലിന്റെ. അങ്ങനെ 36 മാസത്തെ കോൺട്രാക്ട് ആണ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ എന്താണ് നെറ്റ്വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്, അതിന്റെ കോമ്പൻസേഷൻ പ്ലാൻ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ കോമ്പൻസേഷൻ പ്ലാനിലെ ടോട്ടൽ 5 types ഓഫ് ബോണസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഡയറക്ട് ബോണസ് 20%, മന്ത്ലി ബോണസ് 3%, ടീം ബോണസ് 1% മുതൽ 20% വരെ, പ്രൊഡക്ഷൻ ബോണസ് 25%, ലീഡർഷിപ്പ് ബോണസ് 15%. പിന്നെ ഓരോ ബോണസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാം. ഡയറക്ട് ബോണസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ഉദാഹരണത്തിന്, ഒരു 1 lakh വിലയുള്ള, 1 lakh രൂപ വിലയുള്ള ഒരു മൈനിങ് മെഷീൻ ആണ് റെന്റിൽ എടുക്കുന്നത് എങ്കിൽ ഈ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് 1 lakh 20% ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കുന്നുണ്ടാവും. അതാണ് ഡയറക്ട് ബോണസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് എത്ര മെമ്പേഴ്സിനെ വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ യൂറോ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ലൂക്ക 3000 euro വിലയുള്ള ഒരു മൈനിങ് മെഷീൻ റെന്റിൽ എടുത്തു. മരിയ 3000 euro വിലയുള്ള ഒരു മൈനിങ് മെഷീൻ റെന്റിൽ എടുക്കുന്നു. മാർക്കോ 2000 euro വിലയുള്ള ഒരു മൈനിങ് മെഷീൻ റെന്റിൽ എടുക്കുന്നു. അപ്പം ലൂക്കായിൽ നിന്ന് 600 euro, മരിയയിൽ നിന്ന് 600 euro, മാർക്കോയിൽ നിന്ന് 400 euro സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്നു. അതായത് ഡയറക്റ്റ് സെയിൽസ് നടത്തുന്ന വ്യക്തിക്ക് ലഭിക്കും. അങ്ങനെ 1600 euro ഈ സ്പോൺസറിന് ലഭിക്കും. അതാണ് ഡയറക്റ്റ് ബോണസ് എന്ന് പറയുന്നത്. ഇനിയും നെക്സ്റ്റ് മന്ത്ലി ബോണസ് ആണ്. മന്ത്ലി ബോണസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാ 3% കാൽക്കുലേഷൻ ആണ്. ഡയറക്റ്റ് സെയിൽസിന് മുകളിലാണ് ഈ ഒരു എക്സ്ട്രാ കിട്ടുന്നത്. കാരണം നമുക്ക് ഓരോ മാസത്തിലും ഡയറക്റ്റ് ആയിട്ട് സെയിൽസ് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ആളെ റെക്കമെൻഡ് ചെയ്തു, അവരതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ 20% കിട്ടും. പക്ഷെ ഒരു അഡീഷണൽ ആയിട്ട് ഓരോ മാസത്തെ കാൽക്കുലേഷൻ ചെയ്ത്, ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ മെയ് മാസമാണ്, മെയ് മാസത്തിൽ നമ്മൾ 2 machine സെയിൽസ് നടത്തി. 1 lakh rupees വില വീതമുള്ള 2 machine ആണ് സെയിൽ നടത്തിയത് എങ്കിൽ അതിന്റെ 20% നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കും. പക്ഷേ മെയ് മാസത്തിൽ നമ്മൾ 2 sales നടത്തിയത് കൊണ്ട് എക്സ്ട്രാ 3% നമുക്ക് വീണ്ടും ലഭിക്കും. അത് മാസത്തിന്റെ 1st മുതൽ 31 വരെയുള്ള ഡേറ്റ് കാൽക്കുലേഷൻ ചെയ്തിട്ട് മന്ത് എൻഡിലാണ് അത് റിലീസ് ചെയ്യുന്നത്. അപ്പൊ എക്സ്ട്രാ ഒരു 3% നമുക്ക് എത്ര മാത്രം സെയിൽസ് ഓരോ മാസത്തിൽ നടത്താൻ പറ്റുന്നുണ്ടോ, അപ്പം ഓരോ മാസത്തെ 1 മുതൽ 31 വരെയുള്ള തീയതികൾക്കുള്ളിൽ നടക്കുന്ന സെയിൽസിന് 3% അഡീഷണൽ ആയിട്ട് നമുക്ക് ലഭിക്കും. അതാണ് മന്ത്ലി ബോണസ് എന്ന് പറയുന്നത്. അടുത്തത് ടീം ബോണസ് ആണ്. 1% മുതൽ 20% വരെയാണ് ടീം ബോണസ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ഓരോ റാങ്ക് ബേസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു മെഷീനോ അല്ലെങ്കിൽ മെഷീന്റെ പോർഷനോ നമ്മൾ ബൈ ചെയ്യുക അല്ലെങ്കിൽ റെന്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അസോസിയേറ്റ് എന്നൊരു റാങ്കിലാണ് നമ്മൾ ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മിനിമം 1 machine നമ്മൾ സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈനർ എന്ന ഒരു റാങ്കിലേക്ക് എത്തും. മൈനർ എന്ന റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് ടീം ബോണസ് എന്ന് പറയുന്നത് 1% ആണ്. ടീം ബോണസ് ഇവിടെ 1% കിട്ടും. അതിനുശേഷം നമ്മുടെ ടീമിൽ ആ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ റെഫർ ചെയ്തുള്ളൂ എന്ന് വെക്കും. ആ ഒരു വ്യക്തി കൂടുതൽ ആളുകളെ റെഫർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ടീമിൽ 4 machines എങ്കിലും സെയിൽസ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡർ എന്ന ഒരു റാങ്കിലേക്ക് എത്തും. ബിൽഡർ എന്ന റാങ്കിൽ എത്തിക്കഴിയുമ്പോൾ 4% ആണ് ടീം ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്.
റാങ്ക് ഒന്നുകൂടെ അപ്ഗ്രേഡായി, ബിൽഡർ എലൈറ്റ് എന്ന റാങ്ക് വരുന്നു. അപ്പൊ നമ്മുടെ ടീമിൽ ടോട്ടൽ 10 മെഷീൻസിന്റെ സെയിൽസ് നടക്കുന്നുണ്ടെങ്കിലാണ് ബിൽഡർ എലൈറ്റ് എന്ന റാങ്കിൽ എത്തുന്നത്. ആ സമയത്ത് നമുക്ക് 5% ആണ് ടോട്ടൽ ടീമിന്റെ ടേൺ ഓവറിന്റെ 5% ആണ് ലഭിക്കുന്നത്. ഇനി സഫയർ എന്ന ഒരു റാങ്കിലേക്ക് നമ്മൾ നെക്സ്റ്റ് എത്തുന്നു. അപ്പൊ നമ്മുടെ ടീമിൽ ടോട്ടൽ 25 മെഷീൻസിന്റെ സെയിൽസ് നടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സഫയർ എന്ന റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ ചെല്ലുമ്പം ടോട്ടൽ ടേൺ ഓവറിന്റെ 8% നമുക്ക് കിട്ടും. പിന്നെ സഫയർ 1 സ്റ്റാർ ഉണ്ട്, സഫയർ 2 സ്റ്റാർ, റൂബി, എമറാൾഡ്, ഡയമണ്ട്, ചെയർമാൻ, ക്രൗൺ എന്നീ റാങ്കുകളാണ്. അപ്പോൾ 1% മുതൽ 20% വരെയാണ് ടീം ബോണസ് ലഭിക്കുന്നത്. അപ്പം ഓരോ റാങ്ക് എത്തുമ്പോൾ നമ്മുടെ ടീമിൽ എത്ര സെയിൽസ് നടന്നിരിക്കണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമുക്ക് ഈ റാങ്കുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ടോട്ടൽ ടീമിന്റെ സെയിൽസിനെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന 1 to 20% എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ലൂക്ക എന്നൊരു വ്യക്തി എമറാൾഡ് എന്ന റാങ്കിൽ എത്തിയിട്ടുണ്ട്. എമറാൾഡ് എന്ന റാങ്കിലും 14% എമറാൾഡിന് കിട്ടേണ്ടത്. അപ്പൊ 14% പുള്ളി എലിജിബിൾ ആണ്. പക്ഷെ പുള്ളിയുടെ ടീമിൽ ഏതെങ്കിലും ഒരു ലെഗിൽ ഏതെങ്കിലും ഒരു വ്യക്തി സഫയർ എന്ന റാങ്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഇവിടെ മാർക്കോ എന്നൊരു വ്യക്തി സഫയർ എന്ന റാങ്ക് അച്ചീവ് ചെയ്തു, അപ്പൊ സഫയറിന് ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 8% ആണ് സഫയറിന് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ലെഗിൽ സഫയർ വന്നതുകൊണ്ട് ആ സഫയറിന് 8% കൊടുക്കണം. ഈ സഫയർ വന്നതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് 14-നും 8-നും ഇടയ്ക്കുള്ള ഒരു ഡിഫറൻസ് ആയിട്ടുള്ള 6% ഈ എമറാൾഡ് എന്ന റാങ്കുകാർക്ക് ലഭിക്കുകയുള്ളൂ ആ ഒരു ലെഗിൽ നിന്ന്. ബാക്കി എല്ലാ ലെഗിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് പേജിൽ കാണിക്കാം നമുക്ക് ഓരോ റാങ്ക് എത്തണമെന്ന് ിൽ എത്ര സഫയർ വരുമ്പോഴാണ് നമ്മൾ റൂബി എന്ന റാങ്കിൽ എത്തുന്നത് എന്നതിനെ കുറിച്ച് നെക്സ്റ്റ് സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രൊഡക്ഷൻ ബോണസ് 25% ആണ്. ടോട്ടൽ 9 ലെവലുകളാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 9 ലെവലുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റാങ്കുകൾ പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റ്, മൈനർ, ബിൽഡർ, ബിൽഡർ എലൈറ്റ്, സഫയർ, റൂബി, എമറാൾഡ്, ഡയമണ്ട്, ചെയർമാൻ ഡയമണ്ട്, ക്രൗൺ ഡയമണ്ട്. നമ്മൾ ആദ്യം ഇതിലേക്ക് വരുമ്പം അസോസിയേറ്റ് ആണ്. നമ്മൾ ഒരു മെഷീൻ റെന്റിലെടുത്തു, നമുക്ക് പക്ഷേ റെഫറൽ ലിങ്ക് കിട്ടി, നമ്മൾ ഒരു വ്യക്തിയെങ്കിലും നമ്മൾ റെഫർ ചെയ്തു എന്ന് വെക്കുക. ഒരു വ്യക്തിയെ റെഫർ ചെയ്തപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ മൈനർ എന്ന റാങ്കിലെത്തി, നമ്മുടെ താഴെ ഒരാളുണ്ടെന്നുള്ളത് ഉറപ്പായി. അദ്ദേഹത്തിന് എത്രയാണ് ഓരോ മാസം കിട്ടുന്ന വരുമാനം? അദ്ദേഹത്തിന് 10% വരുമാനം കിട്ടുന്നുണ്ടാവും. അദ്ദേഹം 1 ലക്ഷം രൂപ, എക്സാമ്പിൾ വേണ്ടിയാണ് പറയുന്നത്, 1 ലക്ഷം രൂപയുടെ ഒരു മെഷീനാണ് റെന്റിൽ എടുത്തിരിക്കുന്നത് എന്ന് വെക്കുക. അദ്ദേഹത്തിന് 10,000 രൂപ ഓരോ മാസവും കിട്ടുന്നുണ്ടാവും. ഈ 10,000 രൂപയുടെ 4% ഈ സ്പോൺസറിന് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. 10,000 രൂപയുടെ 4% എന്ന് പറയുന്നത് 400 രൂപ. അപ്പം നമ്മൾ ഒരു മൈനർ ആണെങ്കിൽ നമുക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ നമ്മുടെ െങ്കിൽ നമുക്ക് 400 രൂപ വീതം അഡീഷണലി എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ 4% കിട്ടുമെന്നാണ്, ആക്യുറേറ്റ് ആയിട്ട് 4% ആണ് ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. 1 ലാഖ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ 10,000 കിട്ടും, 10,000 4% എന്ന് പറയുന്നത്. ടീമിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ടെങ്കിൽ, അതായത് ബിൽഡർ ആണെങ്കിൽ നമ്മുടെ ടീമിൽ 4 മെഷീൻസിന്റെ സെയിൽസ് ഉണ്ടായിരിക്കണം ടോട്ടൽ. നമ്മുടെ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടായാലും മതി. ബിൽഡർ ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും നമുക്ക് ഓപ്പൺ ആയി. അപ്പൊ സെക്കൻഡ് ലെവലിൽ നടക്കുന്ന ബിസിനസ്സും അവർക്ക് ഓരോ മാസം കിട്ടുന്ന പ്രോഫിറ്റിന്റെ 4% വീണ്ടും നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നിന്നുള്ള 4% കിട്ടുന്നുണ്ട്, സെക്കൻഡ് ലെവലിൽ നിന്ന് 4% കിട്ടും. ബിൽഡർ എലൈറ്റ് റാങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ 10 മെഷീൻസ് നമ്മൾ സെയിൽസ് നടത്തിയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ സെയിൽസ് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ 3 ലെവലുകൾ ഇവിടെ ഓപ്പൺ ആകും. അപ്പൊ ഫസ്റ്റ് ലെവലിൽ നിന്ന് 4%, സെക്കൻഡ് ലെവലിൽ നിന്ന് 4%, തേർഡ് ലെവലിൽ നിന്ന് 5% നമുക്ക് കിട്ടും. ഇനി അടുത്ത റാങ്കിലേക്ക് നമ്മൾ എത്തുമ്പോൾ സഫയർ എന്ന റാങ്കിൽ എത്തുമ്പോൾ എത്ര മെഷീൻസ് ആണ് നമുക്ക് ടീമിൽ വരേണ്ടത്? 25 മെഷീൻസിന്റെ സെയിൽസ് ഉണ്ടായിരിക്കണം ടോട്ടൽ. അപ്പൊ സഫയർ എന്ന റാങ്കിൽ നമ്മൾ എത്തി. അപ്പൊ ഫസ്റ്റ് ലെവല് നമുക്ക് 4% കിട്ടി, സെക്കൻഡ് ലെവല് 4% ഓൾറെഡി ഉണ്ട്, തേർഡ് ലെവലിൽ 5% ഉണ്ട്. ഈ സഫയറിൽ എത്തുമ്പോൾ 4ാമത്തെ ലെവലും ഇവിടെ ഓപ്പൺ ആയി, അവിടെ നിന്നും 5% കിട്ടും. അപ്പൊ ഓരോ റാങ്ക് നമ്മൾ കൂടും തോറും നമുക്ക് ഓരോ ലെവലുകൾ ഓപ്പൺ ആയി വന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നമുക്ക് ഓരോ ലെവലുകളിൽ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഇത്ര ഇത്ര പെർസെൻറ്റേജ് നമുക്ക് എല്ലാ മാസവും കിട്ടും. അപ്പൊ നമ്മുടെ ടീമിൽ വലിയൊരു ടീം ആവുന്നുണ്ടെങ്കിൽ ഓരോ മാസം 10,000,000 രൂപ ഇതേ രീതിയിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. റൂബി എന്ന റാങ്കിൽ എത്തുമ്പോഴത്തേക്ക് 5ാമത്തെ ലെവൽ ഓപ്പൺ ആയി, 5ാമത്തെ ലെവലിന് 3% ആണ്. എമറാൾഡ് എന്ന റാങ്ക് എത്തുമ്പോഴത്തേക്ക് 6 ലെവലുകൾ ഓപ്പൺ ആകും, ആ ലെവലിൽ നിന്ന് 2% ആണ്. ഡയമണ്ട് എന്ന റാങ്കിൽ എത്തുമ്പോഴത്തേക്ക് 7ാമത്തെ ലെവൽ ഓപ്പൺ ആകും, അവിടെ നിന്ന് 1%. ചെയർമാൻ ഡയമണ്ട് എന്ന റാങ്കിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ 8ാമത്തെ ലെവൽ ഓപ്പൺ ആകും, 0.5% ആണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ക്രൗൺ ഡയമണ്ട് എന്ന
റാങ്കിൽ എത്തുമ്പോൾ വീണ്ടും നമ്മുടെ 9 ലെവലുകളും ഓപ്പൺ ആകും. അപ്പം 0.5% അഡീഷണൽ അവിടെ നിന്ന് കിട്ടും. നമുക്ക് എല്ലാ ലെവലുകളും അച്ചീവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ക്രൗൺ ഡയമണ്ട് എന്ന റാങ്കിൽ എത്തുമ്പോൾ, അത് ഇന്നോ നാളെയോ എന്നല്ല, ഒരു മാസമോ രണ്ട് മാസമോ അഞ്ച് മാസമോ 10 മാസമോ 1 വർഷമോ 2 വർഷമോ എടുത്തോട്ടെ, പക്ഷേ ഈ ഒരു സിസ്റ്റം പെർമനന്റ് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ എടുക്കാതെ ഈ ഒരു ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു സിസ്റ്റം ആണെങ്കിലും കൂടുതൽ കൂടുതൽ ആളുകൾ അതിനേക്ക് ജോയിൻ ചെയ്യുമ്പോഴും അവരുടെ ബിസിനസ് കൂടുതൽ വളരുമ്പോഴാണ് ഈ ഓരോ ബിസിനസ്സിന്റെയും ഒരു ഗ്യാരണ്ടി നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത്. എത്രമാത്രം കൂടുതൽ കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ട് അതിന്റെ അനുസരിച്ച് കൂടുതൽ കൂടുതൽ ആളുകൾ റാങ്കുകൾ അച്ചീവ് ചെയ്യുകയും കൂടുതൽ കൂടുതൽ വരുമാനം ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പം 36 മാസത്തെ കോൺട്രാക്ട് ആണ്. അത് തീരുമ്പോൾ ഓരോ വ്യക്തികളും വീണ്ടും വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സൈക്കിളുകൾ വീണ്ടും വീണ്ടും റിന്യൂ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാനുള്ള നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ബിസിനസ് നമുക്ക് കിട്ടിയത്, പ്രൊഡക്ഷൻ ബോണസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലീഡർഷിപ്പ് ബോണസ് ആണ്. ലീഡർഷിപ്പ് ബോണസ് 15% ആണ്. ഇത് പ്രത്യേക പൂളുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇത് കമ്പനിയുടെ വേൾഡ് വൈഡ് സെയിൽസ് പ്രോഫിറ്റിന്റെ 15% ആണ് അവർ ലീഡർഷിപ്പ് ബോണസിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. 15% എന്ന് പറയുന്നത് സഫയർ പൂളിൽ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അച്ചീവ്മെന്റ് നടത്തേണ്ടിയെന്ന് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. സഫയർ എന്ന പൂളിലേക്ക് വേണ്ടി മാത്രം കമ്പനിയുടെ 15% ആരൊക്കെയാണ് ഈ സഫയർ പൂളിൽ എത്തിയിട്ടുള്ളത് അവർക്ക് ഈക്വലായിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. റൂബി എന്ന റാങ്കിൽ എത്തുമ്പോൾ അവർക്ക് വീണ്ടും 2% കിട്ടുകയാണ്. അപ്പൊ റൂബിയില് 2% ആണ് ഈ 15% മാറ്റി വെച്ചത്. 2% റൂബിയിൽ എത്തിയിട്ടുള്ള എല്ലാം അവർക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അതിനുശേഷം എമറാൾഡ് പൂൾ ആണ്, അവിടെയും 2% ആണ്. അപ്പൊ അത് എല്ലാവർക്കും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ഡയമണ്ട് പൂളിൽ 3% ആണ്, ചെയർമാൻ പൂളിൽ 2.5% ആണ്, ക്രൗൺ പൂളിൽ 2.5%. അങ്ങനെ 15% ഇവിടെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റാങ്കുകൾ അച്ചീവ് ചെയ്യുന്നവർക്കാണ് ലീഡർഷിപ്പ് ബോണസുകൾ ലഭിക്കുന്നത്. ഓരോ റാങ്കുകൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് ക്രിറ്റേറിയ പറഞ്ഞിട്ടുള്ളത് എന്നൊന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഒരു മെഷീൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്, നമ്മൾ ഒരാളെ പോലും റെഫർ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ അസോസിയേറ്റ് ആണ്. ഒരു സ്റ്റാർട്ടർ കിറ്റ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ പോലും, അതായത് $117 വാല്യൂലുള്ള ഒരു സ്റ്റാർട്ടർ കിറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ പോലും നമുക്ക് 10% കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഒരു വ്യക്തിയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ത്രൂവില് ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു പോർഷൻ ഓഫ് മെഷീനോ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെന്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈനർ ആകും. അതിനുശേഷം നമ്മൾ ബിൽഡർ എന്ന റാങ്കിലേക്ക് എത്തുമ്പം ടോട്ടൽ ടീമിൽ 4 സെയിൽസ് എങ്കിലും നടന്നിരിക്കണം, എങ്കിലാണ് നമ്മൾ ബിൽഡർ ആകുന്നത്. ഓരോ റാങ്കിൽ നമുക്ക് കിട്ടുന്ന വരും. പ്രൊഡക്ഷൻ ബോണസിനെ കുറിച്ച് പറഞ്ഞു, അല്ലാതെ നമുക്ക് പെർസെൻറ്റേജിനെ കുറിച്ചും ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബിൽഡർ എലൈറ്റിലേക്ക് വരുമ്പോൾ ടീമിൽ 10 സെയിൽസ് എങ്കിലും നടന്നിരിക്കണം, അപ്പോഴാണ് ബിൽഡർ എലൈറ്റ് ആകുന്നത്. സഫയർ എന്ന റാങ്കിൽ എത്തണമെങ്കിൽ ടോട്ടൽ ടീമിൽ 25 സെയിൽസ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ടുള്ളതുമാകാം നമ്മുടെ ടീമിൻ്റെതുമാകാം. പക്ഷേ റൂബി എന്ന റാങ്കിൽ എത്തുമ്പോൾ 100 സെയിൽസ് നടന്നിരിക്കണം, പക്ഷേ നമ്മുടെ ടീമിൽ 2 സഫയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റൂബിയിൽ എത്തുകയുള്ളൂ. ഇനി എമറാൾഡ് എന്ന റാങ്കിൽ എത്തുമ്പം 250 മെഷീൻസിന്റെ സെയിൽസ് ആണ് നടക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് 3 സഫയർ എന്ന റാങ്കുകൾ നമ്മുടെ ടീമിൽ ഡിഫറെന്റ് ലെഗുകളിൽ ഉണ്ടായിരിക്കണം. പിന്നീട് ഡയമണ്ട് എന്ന റാങ്കാണ്, 500 സെയിൽസ് നടന്നിരിക്കണം, നമുക്ക് 4 ലെഗുകളിലായിട്ട് 4 സഫയർ ഉണ്ടായിരിക്കണം. ചെയർമാൻ ഡയമണ്ടിലേക്ക് എത്തുമ്പോൾ 750 മെഷീൻസിന്റെ സെയിൽസ് അല്ലെങ്കിൽ 750 മെഷീൻ്റെ പോർഷൻ ആണെങ്കിലും സെയിൽസ് നടന്നിരിക്കണം. അപ്പോൾ നമ്മുടെ ടീമിൽ 5 സഫയറുകൾ ഡിഫറെൻറ്റ് 5 ലെഗുകളിൽ ഉണ്ടായിരിക്കണം. ക്രൗൺ ഡയമണ്ടിലേക്ക് ചെല്ലുമ്പം 1000 മെഷീൻസിന്റെ സെയിൽസ് ആണ്, 6 സഫയർ എന്ന റാങ്കുകാർ ഡിഫറെൻറ്റ് 6 ലെഗുകളിലായിട്ട് ഉണ്ടായിരിക്കണം, എങ്കിലാണ് നമുക്ക് ഈ റാങ്കുകൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഈ റാങ്കിൻ്റെ റൂൾ എന്ന് പറയുന്നത് 60-40 റൂളാണ്. നമുക്ക് ആ റാങ്കിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രോങ്ങർ ആയിട്ടുള്ള ലെഗിൽ നിന്ന് 60% എടുക്കുന്നത്. ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സഫയർ നമ്മുടെ ഒരു ലെഗിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെഗാണ് ഏറ്റവും സ്ട്രോങ് എന്ന് നമുക്ക് പറയാം. അവരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ആ ഒരു ലെഗിൽ നിന്ന് നമുക്ക് 60% കാൽക്കുലേഷൻ ആണ് എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ലെഗുകളിലെയും ആവറേജ് നോക്കിയിട്ട് അതിന്റെ 40% ആയിരിക്കും എടുക്കുന്നത്. ഈ 60-40 റൂൾ എന്ന് പറയുന്നത് മാക്സിമം എടുക്കുന്നത് സ്ട്രോങ്ങർ ലെഗിൽ നിന്ന് 60%, അതർ ലെഗ്സിൽ നിന്ന് എല്ലാം കൂടെ 40% നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് വരുന്നത്. ഇത് അക്യുമുലേറ്റ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കും. അടുത്ത മാസം ഏത് ലെഗിലാണ് കൂടുതൽ ബിസിനസ് അതിന്റെ 60 എടുക്കും, റിമൈനിങ് ഉള്ളതിന്റെ 40 എടുക്കും. ഇനി കോമ്പൻസേഷൻ പ്ലാനില് എങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് ലഭിക്കുന്നത്? നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് കോമ്പൻസേഷൻ പ്ലാനിന്റെ ആണ് ഈ പറയുന്നത്. മെഷീൻ
10% നമുക്ക് കിട്ടുന്നുണ്ടാവും ഏതെങ്കിലും ഒരു മെഷീൻ ബൈ ചെയ്ത്. അപ്പൊ അതിൽ നിന്നുള്ള എമൗണ്ട് ഫുള്ളി അവർക്ക് എടുക്കാൻ പറ്റും. കോമ്പൻസേഷൻ പ്ലാനിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ 90% നമുക്ക് ബിറ്റ്കോയിൻ ആയിട്ട് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. 10% DBM e-commerce ക്രെഡിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ 90% നമുക്ക് വിഡ്രോ ചെയ്യാം ബിറ്റ്കോയിൻ ആയിട്ട് എടുക്കാം. 10% ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമുക്ക് മെഷീനുകൾ ബൈ ചെയ്യാനോ അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടി ബൈ ചെയ്യാനോ ഈ 10% ഉപകാരപ്പെടും. അപ്പൊ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ക്രെഡിറ്റ് ആയിട്ടാണ് വരുന്നത്. എക്സാമ്പിള്, 1 lakh ഒരു മെഷീൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ഓൾറെഡി 10,000 rupees DBM e-commerce ക്രെഡിറ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് 1 lakh മെഷീൻ എടുക്കണമെങ്കിൽ 90,000 rupees USDT നമ്മൾ കൊടുത്താൽ മതി. 10%, അതായത് 10,000 rupees ക്രെഡിറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയാണ് 90% ബിറ്റ്കോയിൻ ആയിട്ടും 10% ഇ കൊമേഴ്സ് ക്രെഡിറ്റ് ആയിട്ടും മാറുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി കരിയർ പ്ലാനിൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാർട്ടർ കിറ്റ് എടുത്തിട്ടുള്ള വ്യക്തി അസോസിയേറ്റ് ആണ്. മൈനർ എന്ന റാങ്കിൽ എത്തണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ മൈനർ ആകുന്നത്. 4 machines സെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ ബിൽഡറായി. ബിൽഡർ എലൈറ്റ് ആണെങ്കിൽ 10 machines സെയിൽസ് ഉണ്ടായിരിക്കണം. സഫയർ ആണെങ്കിൽ 25 machines സെയിൽസ്, റൂബി ആണെങ്കിൽ 100 machines സെയിൽസ് ഉണ്ടായിരിക്കും. കൂടാതെ 2 Sapphire നമ്മുടെ ടീമിലുണ്ടായിരിക്കണം. എമറാൾഡ് ആണെങ്കിൽ 250 machines സെയിൽസ്, 3 Sapphire ഉണ്ടായിരിക്കണം. ഡയമണ്ട് ആണെങ്കിൽ 500 machines സെയിൽസ്, 4 Sapphire ഉണ്ടായിരിക്കണം. ചെയർമാൻ ആണെങ്കിൽ 750 machines സെയിൽസ് ഉണ്ടായിരിക്കണം. 5 Sapphire നമ്മുടെ ടീമിലുണ്ടായിരിക്കണം ഡിഫറെന്റ് ലെഗുകളിൽ. ക്രൗൺ ആണെങ്കിൽ 1,000 machines സെയിലാണ്, 6 separate ലെഗുകളിലായിട്ട് 6 Sapphire ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ആയിട്ട് ചെയ്തത്. അതിന്റെ പെർസെൻറ്റേജുകൾ നിങ്ങൾ ഓരോരുത്തരും കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ ചോദിക്കാം. ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ടീം ഈ വരുന്ന June 1st and 2nd പാരീസിലേക്ക് പോകുന്നുണ്ട്. അവർ പോയതിന് ശേഷം, അവർ വന്നതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ഒരു ഡാറ്റ വീണ്ടും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവരിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റെഫറൽ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അവിടെയും നിങ്ങൾക്ക് ഇതിൻ്റെ റെഫറൽ ലിങ്ക് കിട്ടും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, വാട്സപ്പ് ചെയ്യുക, അത് ഓരോ സമയങ്ങളിലും പറഞ്ഞു തരാം. പിന്നെ ഞങ്ങളുടെ പല ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, അല്ലാതെ മൈനേഴ്സിൻ്റെ ഗ്രൂപ്പുണ്ട്, അസോസിയേറ്റ്സിൻ്റെ ഗ്രൂപ്പുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂം മീറ്റിംഗ്, ഇന്റർനാഷണൽ സൂം മീറ്റിംഗ് നടത്തുന്നതിനെ കുറിച്ചും, ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് സൂം എടുക്കുന്നുണ്ട്. അത് ഇറ്റാലിയൻ ലാംഗ്വേജിലാണ്. അത് അവർ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല ടീം ലീഡേഴ്സും ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവരും സൈനപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കഴിയുന്ന നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഈ മെഷീൻസുകൾ നിങ്ങൾ റെൻറ്റിലെടുക്കും. 36 months കോൺട്രാക്റ്റാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ട് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും, അതിനകത്ത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആയിരിക്കും ചേഞ്ച് ചെയ്യേണ്ടതിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് മൈനിങ് മെഷീൻ റെൻറ്റിലെടുക്കുന്നതിനെ കുറിച്ചും വീഡിയോ ഉണ്ട്. അത് കണ്ട് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.